രാഹുൽഗാന്ധിയെ പ്രചരണവേദികളിലേക്ക് വീണ്ടും സ്വീകരിക്കാൻ ഒരുങ്ങി വയനാട്. ബുധനാഴ്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് പൊതുയോഗങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ പങ്കെടുക്കും. തിരുനെല്ലി ക്ഷേത്രവും സന്ദർശിക്കും. വിഷു ദിവസം കേരളത്തിലെത്തുന്ന രാഹുൽ വയനാടിന് പുറമെ ഏഴ് ജില്ലകളിലും പര്യടനം നടത്തും. വിഷു ദിവസമായ തിങ്കളാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽഗാന്ധി ചൊവ്വാഴ്ച പത്തനാപുരം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ പര്യടനം നടത്തും. ബുധനാഴ്ച വയനാട് മണ്ഡലത്തിന് മാത്രമായാണ് രാഹുൽ മാറ്റിവെച്ചിരിക്കുന്നത്. പത്രിക നൽകിയ ശേഷം വീണ്ടുമെത്തുന്ന കോൺഗ്രസ് അധ്യക്ഷൻ വയനാട് ജനതയെ വൈകാരികമായി പിടിച്ചുലയ്ക്കുമെന്നാണ് UDF പ്രതീക്ഷ. ഇത് സംസ്ഥാനത്താകെ അനുകൂല തരംഗമുണ്ടാക്കുമെന്നും UDF കണക്കുകൂട്ടുന്നു. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത തിരുനെല്ലിയിലെ പാപനാശിനി രാഹുൽ സന്ദർശിക്കും. വയനാട് പൊതുയോഗം സുൽത്താൻ ബത്തേരിയിലാണ്. വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലും മലപ്പുറത്തെ വണ്ടൂരിലും രാഹുൽ എത്തും. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടു പ്രാവശ്യം വീടുകളെല്ലാം സന്ദർശിച്ച് കഴിഞ്ഞു. വിഷുവിന് ശേഷം രണ്ടു പ്രാവശ്യം കൂടി എല്ലാ പ്രവർത്തകരും, നേതാക്കന്മാരടക്കം എല്ലാ വീടുകളും സന്ദർശിച്ച് ഉജ്ജ്വലമായ വിജയം അദ്ദേഹത്തിന് ഉറപ്പുവരുത്തുകയാണ്. മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെ സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ രാഹുലിന്റെ പരിപാടികളിൽ അവസാന നിമിഷം വരെ മാറ്റമുണ്ടായേക്കും. മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിയിലേക്കുള്ള യാത്ര വനത്തിലൂടെയായതിനാൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം SPGയുടേതാകും. രാഹുലിന് പിന്നാലെ പ്രിയങ്കാ ഗാന്ധി കൂടി വരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലുടനീളം UDF തരംഗമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മറുപടിയും രാഹുലിൽ നിന്ന് കേരളം ഉറ്റുനോക്കുന്നു. ക്യാമറമാൻ ഷാഫിക്കൊപ്പം മനു ഭരത്, News 18, വയനാട്.